എൻ്റെ ചോദ്യം ആദ്യം ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ നിന്നും മുളപൊട്ടിയതാണ് അങ്ങ് പറഞ്ഞു നിങ്ങളുടെ അഭിവാഞ്ച തീവ്രമാക്കണമെന്ന് ഇപ്പോൾ എൻ്റെ പ്രശ്നം അച്ചടക്കത്തിൻ്റെ അഭാവം അച്ചടക്കത്തിൻ്റെ അഭാവമാണ് ഒട്ടനവധി കാര്യങ്ങളിൽ എൻ്റെ സാധന ചെയ്യാനുള്ള അച്ചടക്കം നിലനിർത്താൻ പോലും എനിക്ക് കഴിയുന്നില്ല തീവ്രമായ ആഗ്രഹത്തിൻ്റെ അഭാവമാണതിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനെങ്കിലും വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പിന്നെ അച്ചടക്കം സ്വാഭാവികമായും സംഭവിക്കും അതുകൊണ്ട് അഭിവാഞ്ച എപ്പോഴും ഒരു പ്രത്യേക സാഹചര്യത്തെയും സമയത്തെയും ആശ്രയിച്ചിരിക്കുന്നതാണോ അങ്ങനെ ഏതെങ്കിലും സന്ദർഭത്തിൽ അതുണ്ടാവുമ്പോൾ അതിനെ തീവ്രമാക്കാനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ വിശപ്പ് തോന്നിയിട്ട് നിങ്ങൾക്ക് എത്ര കാലമായി അത് കുറച്ച് മണിക്കൂറുകളായി അവസാനം എപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും വിശപ്പ് തോന്നിയത് മിക്ക ആളുകൾമാർക്ക് വിശപ്പ് തോന്നുവാൻ അനുവദിക്കുകയില്ല മുഴുവൻ സമയം കഴിച്ചുകൊണ്ടേയിരിക്കും എത്ര നിങ്ങൾക്ക് ശരിക്കും ശരിക്കും വിശപ്പ് തോന്നിയിട്ട് വല്ലപ്പോഴും എത്ര കാലമായിന്ന് പറ ശരിക്കും വിശപ്പ് വന്നാൽ തീർച്ചയായും വിശപ്പുണ്ടാവും പക്ഷെ എനിക്കറിയില്ല എന്നാണ് എനിക്ക് അത്രയും വളരെ വിശപ്പ് അനുഭവപ്പെട്ടത് എന്ന് ശരി ഒരുപാട് കാലമായി കാണും അല്ലേ അതെ അതെ കാരണം നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്ന ഒരു അനുഭവമല്ല അല്ല വിശപ്പ് അത് തീഷ്ണമാണ് നിങ്ങൾ ഉപവസിച്ചാൽ മൂന്നോ നാലോ ദിവസങ്ങൾ പിന്നെ നിങ്ങൾ സർവ്വതും ഉപയോഗിക്കും വിരലിൻ്റെ ഒരു അധിക ചലനം നിങ്ങൾ ഉണ്ടാക്കില്ല നിങ്ങളെല്ലാം കരുതലോടെ ഉപയോഗിക്കും നിങ്ങൾക്ക് പറയേണ്ടത് മാത്രം നിങ്ങൾ പറയും നിങ്ങൾ ഒരിക്കലും എന്ന് സംസാരിക്കുകയില്ല നിങ്ങൾ ശ്രദ്ധയോടെ നീങ്ങും കാരണം ഇപ്പോൾ ഊർജം വളരെ പരിമിതമാണ് പിന്നെ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്കറിയാം അതിന് പരിശീലനത്തിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ വിശക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ നിശബ്ദനാകുന്നു നിങ്ങൾ ഇതുപോലെയാകുന്നു അതുപോലെ എന്തിനെങ്കിലും വേണ്ടിയുള്ള നിങ്ങളുടെ അഭിവാഞ്ച വിശപ്പ് പോലെയാണെങ്കിൽ നിങ്ങൾ വേണ്ടത്ര ശക്തമായി ആഗ്രഹിച്ചാൽ എല്ലാം സ്വയമേവ ക്രമീകരിക്കപ്പെടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അച്ചടക്കം കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഒന്നും വേണ്ട എല്ലാം സ്വയം ക്രമീകരിക്കപ്പെടും നിങ്ങൾ വേണ്ടത്ര ശക്തമായി അഭിലഷിച്ചാൽ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നതിനാൽ അവിടെ അഭിവാഞ്ചയില്ല എപ്പോഴും ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിശപ്പറിയാൻ കഴിയില്ല നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഘുഭക്ഷണം എന്നാൽ ഈ നിമിഷം നിങ്ങൾ അഭിവാഞ്ചിയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനുഷ്യന്റെ അഭിവാഞ്ച അതിരുകളില്ലാതെ വികസിക്കാനുള്ളതാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അഭിവാഞ്ചിയെ തൃപ്തിപ്പെടുത്തുന്നത് ഷോപ്പിംഗിലൂടെയാണ് ക്രിക്കറ്റ് മാച്ച് കാണുന്നതിലൂടെയാണ് ഒരു സിനിമ കാണുന്നതിലൂടെയാണ് ആരോടെങ്കിലും സംസാരിക്കുന്നതിലൂടെയാണ് എന്തെങ്കിലും വായിക്കുന്നതിലൂടെയാണ് അങ്ങനെ മറ്റനകം കാര്യങ്ങളിലൂടെ സ്വയം ശ്രദ്ധ തിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങൾ വെറുതെ ചിലവഴിക്കുക വെറുതെ നിങ്ങൾ നിങ്ങളുടെ മുറി വെളുത്ത പെയിൻ്റ് അടിക്കുക ഓക്കേ ഒരു കസേരയിൽ ഇരിക്കുക എന്നാൽ കണ്ണുകൾ തുറന്നിരിക്കണം ഉറങ്ങരുത് ശ്രദ്ധയോടെ ഇരിക്കുക വായന വേണ്ട ചിന്തകൾ വേണ്ട പുതിയ തത്വശാസ്ത്രങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല ഒന്നും വേണ്ട വെറുതെ ഇരിക്കുക നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യം നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും എന്നാൽ അല്പസമയത്തിനു ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തിനു വേണ്ടിയാണ് ജീവിതം ആഗ്രഹിക്കുന്നതെന്ന് അത് നൂറ് നിങ്ങൾക്ക് വ്യക്തമാകും നൂറ് ശതമാനവും വ്യക്തമാകും അതിനെക്കുറിച്ച് ഒരു സംശയവും അവശേഷിക്കുകയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം കാരണമിതാണ് ഒരാശ്രമം നിലനിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ വരികയും സാധനയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ കഴിയും ഇവിടെ വന്ന് കുറച്ചു സമയം ഇവിടെ നിക്ഷേപിക്കും വർഷത്തിൽ കുറഞ്ഞത് ഒന്നല്ലെങ്കിൽ രണ്ടാഴ്ച ഇതിനു വേണ്ടി മാത്രം മറ്റൊന്നിനു വേണ്ടിയല്ല ഈ ജീവൻ പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ ജീവൻ കുറഞ്ഞത് അത്ര ശ്രദ്ധയെങ്കിലും അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിന് നിങ്ങൾ വർഷത്തിൽ രണ്ടാഴ്ചയെങ്കിലും നൽകണം അൻപതാഴ്ചകൾ നിങ്ങൾക്കുണ്ട് അൻപതാഴ്ചകൾ ലോകത്തിനു വേണ്ടി രണ്ടാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ശരീരത്തിനു വേണ്ടിയല്ല നിങ്ങളുടെ മനസ്സിനു വേണ്ടിയല്ല വിനോദത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്യാവശ്യമായ കാര്യം ഏറ്റവും മനോഹരമായ കാര്യം ചുറ്റുമുള്ള മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളൊരു വികാസം പ്രാപിച്ച ജീവനാണെന്നത് ആണോ വല്യോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ വിഡ്ഢിത്തങ്ങളോ നിങ്ങളുടെ ജോലിയോ ഒന്നും ഒരു പങ്കും വഹിക്കുന്നില്ല അത് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടുകാർ എല്ലാവരും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കണം എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കൂടെ ഇരിക്കുക എന്നത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ് ഇതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതൊരാൾക്കും എന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതുമാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലേ പക്ഷെ നിങ്ങളോ ഉത്കൃഷ്ടനായ വ്യക്തിയെ കൊണ്ടിരിക്കുന്നു ഓ ഞാൻ ഈ ഉത്കൃഷ്ടനായ മനുഷ്യനെ കണ്ടുമുട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഉത്കൃഷ്ടനായ മനുഷ്യനാകാത്തത് എന്തെന്നാൽ നിങ്ങൾ ഇതിന് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് എന്താണെന്നതിനേക്കാൾ പ്രധാനം അല്ലല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം പ്രധാനമായും നിശ്ചയിക്കുന്നത് ഇത് എന്താണ് എന്നതിൻ്റെ നിലവാരമാണ് എങ്ങനെയാണ് ഇത് അങ്ങനെയായിരിക്കും അത് നിങ്ങളെ ഞങ്ങൾ എവിടെ കൊണ്ടിട്ടാലും നിങ്ങളെ സ്വർഗ്ഗത്തിലോ നരകത്തിലോ കൊണ്ടിട്ടാലും നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവവും ഗുണവും നിശ്ചയിക്കുന്നത് ഇത് എങ്ങനെയാണ് എന്നതാണ് സാഹചര്യം എങ്ങനെയാണ് എന്നതല്ല ലഘുഭക്ഷണം കഴിക്കാതെ അല്പസമയം ചിലവഴിക്കേണ്ടതുണ്ട് അപ്പോൾ മനസ്സിലാവും എന്താണ് വിശപ്പെന്ന് നിങ്ങൾക്ക് മതിയായി വിശപ്പ് തോന്നുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ ഭക്ഷണത്തിന്റെ വില മനസ്സിലാകൂ ശരിയല്ലേ അല്ലാത്തപക്ഷം ഭക്ഷണത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണിതിന്റെ അർത്ഥം ഇരുപത്തിനാല് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുക അപ്പോൾ ആരെങ്കിലും ഭക്ഷണം നിങ്ങൾക്ക് തരികയാണെങ്കിൽ പെട്ടെന്നെടുത്ത് വിഴുങ്ങരുത് അവിടെ ഇരുന്നിട്ട് അതിലേക്ക് കുറച്ച് സമയം നോക്കുക ആ ഭക്ഷണത്തിലേക്ക് നോക്കുക ഇതെന്താണ് നിങ്ങൾക്ക് അർത്ഥമാക്കുന്നതെന്ന് നോക്കുക ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ പ്ലേറ്റിലിരിക്കുന്നത് അസംബന്ധമൊന്നുമല്ല അതൊരു വസ്തുവല്ല അത് ചപ്പ് ചവറൊന്നുമല്ല ജീവനാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ ഭക്ഷണമായി ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണത്തെ ഇങ്ങനെ അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണത്തെ കൈകാര്യം ചെയ്യുന്ന രീതി മാറുമോ ഇല്ലയോ അതെ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഞങ്ങളത് വേണ്ട രീതിയിൽ ഉറപ്പിച്ചോളാം ഞങ്ങളത് ഒരു രീതിയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തിനായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുക ഒരിക്കലും അഭിവാഞ്ചയുണ്ടെങ്കിൽ മറ്റെല്ലാം സ്വയം ക്രമീകൃതമാകും സ്വർഗവും നരകവും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും അഭിവാഞ്ച ആവശ്യത്തിന് വലുതായാൽ അവ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും ആർക്കും അതിനെ തടയാനാവില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്രമീകൃതമാക്കും അതാണ് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം പിന്നെ സൃഷ്ടിയുടെ ഉത്ഭവമായ ഈ ഒരു കാര്യം ഉണർന്നാൽ സൃഷ്ടി നിങ്ങളുടെ പിന്നിൽ ക്രമീകൃതമാകും അത് നിങ്ങൾക്കെതിരാകുകയില്ല